നിരോധനത്തിന് ശേഷവും പോപ്പുലർ ഫ്രണ്ട് രണ്ടാം നിര നേതാക്കളുടെ നേതൃത്വത്തിൽ സമാന്തര പ്രവർത്തനങ്ങൾ നടക്കുന്നതായുള്ള രഹസ്യ വിവരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു എൻഐഎയുടെ ഇന്നത്തെ മിന്നൽ പരിശോധന. വാട്സ്ആപ്പ്, ടെലഗ്രാം തുടങ്ങിയ സമൂഹ മാധ്യമ ആപ്പുകളിലൂടെ PFI രഹസ്യ നീക്കങ്ങൾ നടത്തുന്നതായാണ് എൻഐഎയുടെ കണ്ടെത്തൽ. പോപ്പുലർ ഫ്രണ്ടിന്റെയും അനുബന്ധ സംഘടനകളുടെയും സമാന്തര നീക്കങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസികൾ കർശനമായി നിരീക്ഷിക്കുന്നതിന്റെ തെളിവായി മാറുകയാണ് സംസ്ഥാന വ്യാപകമായി നടന്ന മിന്നൽ പരിശോധന. ക്രിമിനൽ പശ്ചാത്തലമുള്ള പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ PFI സമാന്തര നീക്കങ്ങൾ നടത്തുന്നതായി December 1 ന്യൂസ് 18 പുറത്തുവിട്ട വാർത്തകൾക്ക് പിന്നാലെയാണ് സംസ്ഥാന വ്യാപകമായ മിന്നൽ പരിശോധനയുമായി NIA രംഗത്തെത്തിയത്. സമൂഹമാധ്യമങ്ങളിലെ രഹസ്യ കൂട്ടായ്മകളിലൂടെ പോപ്പുലർ ഫ്രണ്ടിന് പുതിയ നേതൃത്വം ഉണ്ടാക്കുകയാണ് സമാന്തര നീക്കങ്ങളിലൂടെ ലക്ഷ്യം വെച്ചതെന്നാണ് NIA കണ്ടെത്തൽ. സേവന പ്രവർത്തനങ്ങൾക്കെന്ന പേരിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നടക്കം സംഭാവനയായി ലഭിച്ച കോടിക്കണക്കിന് രൂപ PFI നേതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വകമാറ്റി. ഈ കാണുന്നവർ മാതളത്തിന്റെ കൃഷി നടത്തി ഓരോ വർഷവും ഒരു ഏക്കറിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് സമ്പാദിക്കുന്നത്. അവരുടെ അടുത്തു നിന്ന് പഠിക്കണോ? നിക്ഷേപിച്ചതായും ദേശീയ അന്വേഷണ ഏജൻസിക്ക് സംശയമുണ്ട്. വിവിധ മതവിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തിക്കൊണ്ട് വർഗീയ കലാപത്തിന് നീക്കം നടത്തുന്നതായും NIA തെളിവ് ലഭിച്ചിരുന്നു. സാമുദായിക നേതാക്കളെ വധിക്കുന്നതിനായി അതീവ രഹസ്യമായി PFI തയ്യാറാക്കിയ ഹിറ്റ് ലിസ്റ്റ് കേന്ദ്ര ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. പരിശോധന വ്യാപകമാക്കിയില്ലെങ്കിൽ സമാന്തര പ്രവർത്തനങ്ങളുമായി പോപ്പുലർ ഫ്രണ്ട് വീണ്ടും സജീവമാകുമെന്നും രാജ്യസുരക്ഷയ്ക്ക് അത് വെല്ലുവിളിയാകുമെന്നുമുള്ള IB മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിലാണ് NIA ചടുല നീക്കങ്ങൾ. ISIS, അൽഖൈദ, ലഷ്കർ ഇ തൈബ തുടങ്ങിയ ആഗോള ഭീകര സംഘടനകളുമായി PFI നേതാക്കൾ നിരന്തര സമ്പർക്കം പുലർത്തിയിരുന്നതിന്റെ ലക്ഷ്യം രാജ്യത്ത് ജിഹാദ് നടപ്പിലാക്കുകയായിരുന്നെന്നാണ് NIA കണ്ടെത്തൽ. ഈ പശ്ചാത്തലത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വേരറക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുന്നതായാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം.